അമൃതം പൊടി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെയാണ് ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട് പിന്നെ അമൃതം പൊടി വെച്ചിട്ട് മധുരമുള്ളതും എരിവുള്ളതുമായിട്ട് ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് മുന്നേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു പ്ലേ ലിസ്റ്റ് ആക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് അര കപ്പ് അമൃതം പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം ചെറുതായിട്ട് കളറ് മാറിയിട്ടൊന്ന് വരികയും വേണം അപ്പോൾ കുറച്ച് സമയം നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും പിന്നെ കൈയെടുക്കാതെ തന്നെ വറുത്തെടുക്കുകയും വേണം അടി പിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ അമൃതം പൊടി ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വറവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഉടനെ തന്നെ മാറ്റണം അല്ലെങ്കിൽ അടി അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി അതേ പാനിലേക്ക് തന്നെ ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് നിലക്കടല ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുത്തെടുത്ത കടലയാണ് കേട്ടോ എന്നാലൊന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഒന്ന് ചൂടാക്കി എടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഒരുപാട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം എന്നില്ല ചെറിയൊരു തരിതരിയൊക്കെ ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല ഈ ഒരു സമയം തന്നെ വേറൊരു പാത്രത്തിൽ കുറച്ച് ക്യാരമൽ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് കിട്ടണം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് അങ്ങനെ തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ പഞ്ചസാരക്ക് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ഈ ഒരു കളറായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പുറത്തേക്ക് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് വെള്ളം ചേർക്കുന്ന സമയത്ത് ഈ ഒരു ക്യാരമൽ ഇതുപോലെ കട്ടയായിട്ട് ഉണ്ടാവും പിന്നെ അത് ആ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതിൽ കിടന്നിട്ട് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ റെഡി ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അമൃതം പൊടിയും അതുപോലെ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള കടലയും കൂടെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം മിക്സ് ആക്കി എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏലക്കാപ്പൊടി നിർബന്ധം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതേപോലെ തന്നെ നെയ്യൻ്റെയും നെയ്യും നിർബന്ധമൊന്നുമില്ല ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും അതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള സംഭവങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക ചിലപ്പോൾ പഞ്ചസാര പാനി തികയാതെ വരികയാണെങ്കിൽ ഇതുപോലെ സെറ്റായിട്ട് കിട്ടേണ്ടാവില്ല അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി നെയ്യ് ഗ്രീസ് ചെയ്തിട്ടുള്ള ഇതുപോലൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടോട് കൂടി തന്നെ പെട്ടെന്ന് തന്നെ ചെയ്യുന്നിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് സെറ്റ് ആയിട്ട് സെറ്റായിട്ട് പോവുകയും ചെയ്യും ഇനി ഇത് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കാം ഇനി ഈ ഒരു ചൂടോട് കൂടി തന്നെ ഇതിൽ കത്തി വെച്ചിട്ടൊന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഏത് ഷേപ്പിലാണോ കട്ട് ചെയ്തെടുക്കേണ്ടത് ആ ഷേപ്പിലൊന്ന് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം ഇനി സെർവ് ചെയ്യാം പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും കേട്ടോ നെയ്യൊക്കെ സ്പ്രെഡ് ആക്കിയത് കാരണം പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇത് പിറ്റേത് ദിവസത്തേക്കൊന്നും വെക്കരുത് കാരണം ചിലപ്പോൾ കൊന്നും കൂടെ ഹാർഡായി പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിനും ഇതിൽ അമൃതം പൊടി ചേർത്തിട്ടുണ്ടെന്ന് ഒരിക്കലും മനസ്സിലാവയില്ല അപ്പോൾ അമൃതം പൊടി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുക തീർച്ചയായിട്ടും ഇഷ്ടാവും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നല്ല അടിപൊളി വീഡിയോ ആയി വരാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ താങ്ക്